ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിങ്ങളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനും കർത്താവ് എന്നെയും പ്രാപ്തനാക്കിയ ദൈവകൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ പാസ്റ്റർമാരും തിയോളജിയൻസും വളരെ പ്രഗത്ഭരൊക്കെ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ഒരു സാധാ വിശ്വാസ പ്രതിനിധിയായി വന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ വിശ്വാസികൾ ആരെങ്കിലും ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു വിശ്വാസ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ അതിന് എംഫസൈസ് നൽകുന്നതിൻ്റെ കാരണം, നമ്മളെ സുവിശേഷ വേലയെ ഒരു പ്രൊഫഷനാക്കി മാറ്റിയതാണ് ദൈവസഭയ്ക്കുണ്ടായ ഏറ്റവും വലിയ അപജയമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഭ എന്ന ഏകശിലയെ രണ്ടായി നാം വിഭജിച്ചു. കേരളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളയുടുപ്പിട്ട് മീശയൊക്കെ എടുത്ത് ഏതെങ്കിലും ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മൂന്നോ നാലോ വർഷം, ഞാനും ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളാണ്, മൂന്നോ നാലോ വർഷത്തെ ഡിപ്ലോമയോ ഡിഗ്രിയോ ഒക്കെ എടുത്തതിന് ശേഷം അവരെ അസൈൻ ചെയ്തിരിക്കുന്ന ഒരു ദൗത്യമല്ല സുവിശേഷീകരണം. ഓട്ടം എന്നുള്ള ആ പദത്തെ ഞാൻ ഒന്ന് ഒന്ന് തൊട്ടിട്ട് എൻ്റെ ദൗത്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 2-ാം വാക്യവും ഇവിടെ പലവട്ടം ഉരുവിട്ട് കഴിഞ്ഞു. എങ്കിലും 2-ാം വാക്യം ഞാനൊന്ന് വായിച്ചിട്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് പോവുകയാണ്. 2-ാം വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷമോർത്തെ അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അപമാനം സഹിച്ച് സുവിശേഷത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ഏറ്റവും ത്യാഗപൂർണമായി ഒരു ദൗത്യമായി, എൻ്റെ ഒരു സ്നേഹിതൻ എപ്പോഴും പറയും, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദീർഘദൂരം യാത്ര ചെയ്ത് സുവിശേഷ വേലയ്ക്ക് വന്ന വ്യക്തി യേശുവാണ്. ഈ ഓട്ടത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ സമൂഹത്തിൽ ഇപ്പം പ്രശ്നം, കുറെ പേരെ ഓട്ടത്തിന് വേണ്ടി കുറെ പേര് ഓടിക്കുന്നവരുമായി മാറിയിരിക്കുകയാണ്. അവർക്ക് ഓട്ടമില്ല, അവർ കുറച്ചുപേരെ ഓടിക്കാനുള്ള ദൗത്യത്തിലാണ് പലരും. അങ്ങനെ വേദവസ്ഥത്തിലില്ല. പ്രവാചകനും അപ്പോസ്തോളനും സുവിശേഷകനും വിശ്വാസിയും ഒരുപോലെ ചെയ്യുന്ന കാര്യമാണ് ഓട്ടം. കുറെ പേരെ ഓടിക്കുവാൻ റഫറി ഇല്ലാത്ത ഒരു ഫീൽഡാണ് ഓട്ടം. ഈ ഓട്ടത്തിൽ കുറെ പേരെ ഓടിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്നാന്ന് പറയട്ടെ, ഇപ്പോൾ നമ്മുടെ ഇടയിലും ഒരു മുതലാളിത്ത സംസ്കാരം വന്നിരിക്കുകയാണ്. കുറെ പേരെ ഓടിക്കുവാൻ കുറച്ചു പേര് വിസിലുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. നീ ഓടുന്നത് ശരിയായില്ല, നിന്റെ വലത്തെ കാല് വെച്ചപ്പോൾ ഇടത്തെ കാല് പുറകിലായിപ്പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓട്ടത്തിൻ്റെ ആ പ്രിസ്ക്രിപ്ഷൻ പറയുന്നവരുടെ കൂട്ടത്തിലല്ല നാം ഒരുമിച്ച് ഓടിത്തീർക്കേണ്ടതാണ് ഈ ദൗത്യം. ഈ ഓട്ടത്തിൻ്റെ ഓരോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യത്തെ 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ട്രാക്കിൽ ഓടണം എന്ന് ഇന്നലെ നമ്മൾ കേട്ടു. ഞാൻ യേശുവിനെ നോക്കണമെന്ന്, അപമാനം സഹിച്ച യേശുവിനെ നോക്കണമെന്നുള്ള കാര്യം ഒന്ന് എംഫസൈസ് ചെയ്ത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു എന്തൊക്കെ അപമാനം സഹിച്ചത്? വാക്യങ്ങൾ മാത്രം തൊട്ട് പറയുകയാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു ജനിച്ചത് അവിവാഹിതയായ ഒരു അമ്മയുടെ മകനായിട്ടാണ്. നമ്മളിപ്പോൾ ഒരു പട്ടണത്തിൽ, നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ അതൊരു വാർത്തയല്ല, ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൽ അതൊരു വാർത്തയായി ഇപ്പോഴും. 2000 വർഷം മുമ്പേ ആ അപമാനം സഹിച്ചാണ് യേശു 33.5 വർഷവും ഈ ഭൂമിയിൽ ജീവിച്ചത്. ആ അപമാനം സഹിച്ച യേശു. ലോകത്തിലൊരു മനുഷ്യൻ ജനിക്കാമെന്നതിൽ വെച്ച് ഏറ്റവും ജനിച്ച് വീണ, കുറച്ചു കഴിഞ്ഞപ്പോൾ വളർന്ന, അല്ലെങ്കിൽ ജനിച്ച സ്ഥലം ഒരു കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചത്. ലൂക്കോസിൻ്റെ സുവിശേഷം 2:7. സാമ്പത്തികമായി ഒരു രീതിയിലും ഒരു ഉന്നമനമില്ലാത്ത കുടുംബത്തിലാണ് യേശു ജനിച്ചത്. അതിനെപ്പറ്റി ഒരു എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും ദരിദ്രനും ലോകത്തിലെ ഏറ്റവും സമ്പന്നനും യേശു ഒരേ ദൂരത്തിൽ യേശു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോകുമ്പോൾ അവരുടെ സാമ്പത്തികമനുസരിച്ച് അർപ്പിക്കാമെന്നതിൽ വെച്ച് ന്യായപ്രമാണം അനുവദിച്ചതിൽ വെച്ച് ഏറ്റവും താണതിനെ അനുവദിച്ചിട്ട് അതിനെയും കൊണ്ടാണ് യേശുവിന് മറവിലയായി തന്നെ കൊടുത്ത്. ബാല്യത്തിൽ തന്നെ ജീവന് ഭീഷണി ഉണ്ടായി,
താൻ നിമിത്തം അനേകരെ മരണത്തിനിടയാക്കാൻ തീർക്കുന്നു. താമസിക്കുവാൻ തനിക്കൊരു ഭവനമില്ലായിരുന്നെന്ന് വേദവസ്തം പറയുന്നു. തനിക്ക് മനോരോഗമുണ്ടെന്നായിട്ട് തൻ്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. താൻ ഭൂതത്തെ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. സമ്പത്തിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് എതിർപ്പുണ്ടായി. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അപമാനം സഹിച്ചിട്ട് കർത്താവിൻ്റെ നമുക്ക് നമ്മെ ഓർത്ത് സമ്പന്നനായിരുന്നവൻ ദരിദ്രനായി തീർന്നു. സൈമൺ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടിച്ച ദൈവം കീറ്റുശീലയിൽ ജനിച്ചത് എന്നെയും കൂടെ ഓർത്തിട്ടാണ്. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടിച്ച് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ജനിക്കുവാൻ സാധ്യതയുള്ള യേശു ഓടിയത് പ്രതിഫലം നോക്കിയതുണ്ട്. എന്നെയും കൂടെ ഓർത്തു എന്നുള്ളതാണ് അതിനകത്തെ പ്രത്യേകത. ഈ ഓട്ടത്തിലെ ഒന്നാമത് ചെല്ലുന്നവർക്കല്ല പ്രതിഫലം. ചിലപ്പോഴും നമ്മളെപ്പോഴും ഈ റേസിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഒന്നാമത് ഓടിയെത്തണം എന്നുള്ളതാണ്. പക്ഷേ വേദപുസ്തകം പറയുന്നത് ഓടി തീർക്കുന്നവർക്കെല്ലാം പ്രതിഫലമുണ്ട്. ഒന്നാമത് ഓടി തീർക്കുന്നവനല്ല. ചിലരെ സ്പീഡിലോടും. സുവിശേഷ രക്ഷിക്കപ്പെടുന്ന ആഴ്ചയിൽ ഭയങ്കര സ്പീഡാണ് ചിലർക്കും. അഭിഷേകം പ്രാപിക്കുന്ന ആഴ്ചയിൽ ഭയങ്കര സ്പീഡാണ്. പക്ഷെ ഓട്ടം പൂർത്തീകരിക്കുന്നവർ കാണാൻ പോലീസ് പറയുന്നത് ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു. എനിക്ക് മാത്രമല്ല, ഓടുന്നവർക്കെല്ലാം പ്രതിഫലമുണ്ട്. ഞാൻ ഞങ്ങളുടെ ഒരു സിലബസ് ഞാൻ തിമത്തിൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ. ഞങ്ങൾ ഒരു വർഷം മാരത്തോൺ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു സിലബസ് ഇറക്കി. ആ സിലബസിൻ്റെ അവസാന ഭാഗം ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. അത് കഥയായിട്ടാണ് കൊണ്ടുവന്നത്. 490 ഗ്രീസ് പേർഷ്യൻ വാർ ഉണ്ടായി. ഗ്രീസ് പേർഷ്യൻ വാർ ഉണ്ടായതിനു ശേഷം ഗ്രീസ് ആ യുദ്ധം ജയിച്ചു. ആ യുദ്ധം ജയിച്ചപ്പോൾ 42,195 meters ഫിലിപ്പസ് എന്ന് പറയുന്ന ഒരു സാധാരണ പട്ടാളക്കാരൻ ഈ മാരത്തോണിൽ നിന്ന് ഓടി ഏതൻസ് വരെ ഓടി രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിക്കി എന്ന് പറഞ്ഞ് വീണ് മരിച്ചു. നമുക്കിപ്പം നിക്കി എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്ക് നമുക്കൊക്കെ അറിയാവുന്ന ഒരൊറ്റ ബ്രാൻഡാണ്. എന്താണ്? ഷൂ. ആ ഷൂവിൻ്റെ ബ്രാൻഡ് വന്നത് ഇവിടെ നിന്നാണ്. ഒരു മാരത്തോൺ എക്സ്പ്രസ് ഓടിത്തീർത്തിട്ട് അതിൽ നിന്നാണ് ആ നിക്കി എന്ന് പറയുന്ന ആ ഈ ഫിലിപ്പസ് എന്ന് പറയുന്ന ഈ സാധാരണ പട്ടാളക്കാരൻ 42,195 meters ഓടി, നിർത്താതെ ഓടി, തൻ്റെ രാജ്യം ജയിച്ചു എന്ന് പറയുന്നതിന് അവൻ ഉപയോഗിച്ച പദമാണ്, അവൻ ഒറ്റ പദം മാത്രമേ ഉപയോഗിക്കാൻ ആയുസ്സുണ്ടായിരുന്നുള്ളൂ, നിക്കി. നിക്കി എന്ന പദത്തിൻ്റെ അർത്ഥം വി വൺ, നാം ജയിച്ചു. ഒരു ദിവസം നാം ഈ ഓട്ടമോടി അക്കരെ എത്തി നമ്മുടെ രാജാവിൻ്റെ സന്നിധിയിൽ നാം പറയും, ഞാൻ ഓട്ടം പൂർത്തീകരിച്ചു. നാം വീണു മരിക്കുന്ന നാം ഈ യോർദാൻ കടന്ന് അക്കരെ ചെല്ലുന്നിടം വരെയും ഈ ഓട്ടമോടി പൂർത്തീകരിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഇങ്ങനെ ഓടി തീർത്ത അനേക ഭക്തന്മാരുടെ ആ ക്ലൗഡ്സ് ഓഫ് സെയിൻസ്, ആ ഭക്തന്മാരുടെ കൂടെ മൊത്തം കണ്ടതിന് ശേഷമാണ് പൗലോസ് നമ്മളോട് എൻകറേജ് ചെയ്യുന്നത്, നമുക്കും ഓടാം. ആ ഓട്ടത്തിൽ പങ്കാളികളാകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ എൻ്റെ മിഷൻ്റെ ഭാഗമാണ് എന്നെ ഏൽപ്പിച്ചത്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എന്നെ എന്തിനാണ് മിഷൻ ഏൽപ്പിച്ചതെന്ന്. ഞാൻ എന്നെ കാണുന്ന അത്രയും പ്രായം എനിക്കുണ്ട്, പ്രായം പറയുന്നില്ല. അതിൽ 10 വയസ്സുള്ളപ്പോൾ ഞാൻ സുവിശേഷ പ്രവർത്തനം തുടങ്ങിയതാണ്. പരസ്യയോഗങ്ങളും വ്യക്തിപരമായ സുവിശേഷങ്ങളും ഞാൻ ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ ജോലി ചെയ്തു. അവിടൊക്കെ ദൈവസഭ സ്ഥാപിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അവിടൊക്കെയും കർത്ത അതുകൊണ്ടായിരിക്കാം ഈ 46 വർഷം, അപ്പം നിങ്ങൾ എൻ്റെ വയസ്സിനെയും കണക്കുണ്ടാ ബന്ധപ്പെടണ്ട, ഈ 46 വർഷവും കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് എന്നെ അളാവോളം ഞാൻ ഓടി അധ്വാനിപ്പാനിടയായി തീർന്നു. എന്നാൽ ഇടയ്ക്കൊരിക്കൽ പാസ്സാകാൻ ഒരു സാധ്യത വന്നു. പക്ഷെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് 2 മണിക്കൂർ ലേറ്റായി പരീക്ഷ. പിന്നെ ഞാൻ പോയില്ല പരീക്ഷ എഴുതാൻ. വേണേ പരീക്ഷ എഴുതി പാസ്സാവാസൊക്കെ ആകാമായിരുന്നു, പക്ഷെ പരീക്ഷ എഴുതി പാസ്റ്ററാകണ്ടെന്ന് പിന്നെ ഞാൻ തീരുമാനിച്ചു. പാസ്റ്ററാകാതെയും നമുക്ക് സുവിശേഷ വില ചെയ്യാം. ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുന്നത് തെറ്റൊന്നുമല്ല. ഒരു വാക്യത്തിൻ്റെ അംശത്തിലേക്ക് ഞാൻ വരട്ടെ. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 12:24. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വിളവുണ്ടാകും. ഈ ഗോതമ്പ് മണി
യുടെ ഉപമ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. ഈ ഗോതമ്പുമണി ഇപ്പോഴുള്ളവർ തലമുറയ്ക്ക് അറിയത്തില്ല, വിത്ത് എടുത്ത് സൂക്ഷിക്കും. ഗോതമ്പായാലും നെല്ലായാലും വിത്ത് എടുത്ത് സൂക്ഷിക്കുന്നത് വളരെ നല്ല ഊഷ്മാവുള്ള സ്ഥലത്താണ്, നനവുള്ളിടത്ത് സൂക്ഷിക്കത്തില്ല, അത് കെട്ടുപോകും. അല്ലെങ്കിൽ ജീവികളൊന്നും ആക്രമിക്കാത്ത സ്ഥലത്ത് ഇത് സൂക്ഷിക്കുന്നതിനാണെന്നറിയാമോ? കുറച്ചു നാൾ കഴിഞ്ഞ് ഈ വിത്തെടുത്ത് എറിഞ്ഞ് അതിൽ നിന്ന് വിളവുണ്ടാക്കാനാണ്. നാമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം എന്നാണ്, നമ്മുടെ സഭയിൽ ഒരാൾ വിശ്വാസി ആദ്യം വന്നാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്നാണ്, മെമ്പർഷിപ്പ് കൊടുത്തിട്ട് പറയും നമ്മുടെ ശവക്കോട്ടയുടെ ഒരു ചെറിയ പങ്ക് തരണം, നമ്മൾ ഭയങ്കര വിലയുള്ളതുകൊണ്ട് ശവക്കോട്ടയുടെ പാർട്ട് തരണമെന്ന് പറയും. എന്നാൽ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞിട്ട്, ഇവൻ ഇവിടെ ജീവിച്ച് ഇവൻ ഇവിടെ മരിച്ച് ഇവിടെ നമ്മളെല്ലാം കൂടെ പോയി സമയമാമൃതം പാടി ഇവനെ ഇവിടെ അടക്കം ചെയ്യണം. പക്ഷെ കർത്താവ് അങ്ങനല്ല പറഞ്ഞു, നിങ്ങൾ പോയി ചാകണം, പോകണം, പോകാൻ കഴിയാത്തവരെ അയക്കണം. അമേരിക്കയിലുള്ള സിനാരിയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പോകുവാൻ, ക്രിസ്തുവിന് പകരക്കാരായി പോകുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ സുവിശേഷീകരണത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനുള്ള സമയമില്ല. എൻ്റെ കയ്യിൽ ഒരു സ്റ്റോപ്പ് വാച്ചൊക്കെയാണ്, മുന്നേരുന്ന് ഇങ്ങനെ സ്പീഡിൽ ഓടുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് സുവിശേഷീകരണം എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയാനാണ് ആഗ്രഹിക്കുന്നത്. എപ്പോഴും പിശാച് സുവിശേഷീകരണത്തിനെതിരാണ്. അതിൻ്റെ തുടക്കം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ യേശുവിനെ സുവിശേഷീകരണത്തിന് സമ്മതിക്കാതിരുന്ന പിശാച് എൻ്റെ പ്രവൃത്തി നമുക്കറിയാം. യേശു ബേബി ആയിരുന്നപ്പോൾ തന്നെ യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചു. ഒന്നാമത്, ഇനി യേശു സുവിശേഷം തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗോപുരത്തിന് മേളിൽ കൊണ്ടുപോയിട്ട് തെള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. അപ്പൊ സുവിശേഷീകരണത്തിന് ഒന്നാമത്തെ എതിർപ്പ് പിശാചാണ്. നാം സുവിശേഷീകരണത്തിന്, ഇവിടെ സണ്ണി താഴമ്പളം പറഞ്ഞ പോലെ സുവിശേഷീകരണത്തിന് തുടങ്ങുന്നുണ്ടേ ആദ്യം മുതൽ നമുക്ക് എതിർപ്പുണ്ടാകാം. പിശാച് ഈ ഒരു വ്യക്തി പോലും രക്ഷയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നില്ല. പിശാച് എപ്പോഴും എതിരാണ് നമ്മളെ. എന്തുകൊണ്ടാണ് പ്രധാന തടസ്സങ്ങൾ? നമ്മൾ തന്നെയാണ്. ഡോക്ട്രിനൽ ഡിഫറൻസ് ആണ് ഒന്നാമത്തെ പ്രശ്നം. എന്താണ് ഡോക്ട്രിനൽ ഡിഫറൻസ്? നമ്മളെ പലപ്പോഴും നിങ്ങൾ ഈ ബോൾഷെവിക് വിപ്ലവം കേട്ടിട്ടുണ്ടാകും, റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവം ഉണ്ടാകുമ്പോൾ അന്നത്തെ ഓർത്തഡോക്സ് സഭയുടെ സിനഡ് കൂടുമായിരുന്നു സെന്റ് പീറ്റേഴ്സ്ബർഗിലെ. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ സിനഡ് കൂടിയിട്ട് അവർ ചർച്ച ചെയ്തിരുന്ന വിഷയം എന്തായിരുന്നു അറിയാമോ? ആ ഈ മെത്രാന്മാരുടെ തൊപ്പിക്ക് ഇത്ര വലിപ്പം പോരാ, ഇച്ചിര 3 സെന്റിമീറ്റർ കൂടെ കൂട്ടണമെന്ന്. നമ്മുടെ സഭകളിൽ ഇതല്ലേ നടക്കുന്നത് പലപ്പോഴും? നമ്മുടെ ഷർട്ടിന്റെ വെളുപ്പ് കൂടി കുറഞ്ഞു പോയി, സാരിയുടെ കളർ കൂടിപ്പോയി, ആഭരണത്തിൻ്റെ നിറം കൂടിപ്പോയി എന്ന് വേണ്ട നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യം. എൻ്റെ ചെറുപ്പത്തിൽ റേഡിയോയ്ക്കെതിരെ പ്രസംഗം ചെയ്യാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം പിന്നെ അതൊന്നും പ്രസംഗിക്കാറില്ല. ചെറിയ ചെറിയ വിഷയങ്ങളുടെ ഉടക്കി നാം വലിയ ദൗത്യത്തിൽ നിന്ന് ദൈവം നമ്മളെ പലപ്പോഴും പിശാച് നമ്മളെ കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് കർത്താവിന് ആഗ്രഹം എന്താണ്? ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു ഭാഗമുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിലെ അതിൻ്റെ 20-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പി. ഇതിലെ ഒരു വലിയ വിഷയമുണ്ട്. ഭൂതം കീഴടങ്ങുന്നതാണോ സന്തോഷിക്കേണ്ടത്? പേര് സ്വർഗത്തിൽ എഴുതുന്നതാണോ സന്തോഷിക്കേണ്ടേ? രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ നമ്മുടെ നാടയിലൊക്കെ ഇപ്പം ഭൂതം കുറവായതുകൊണ്ടായിരിക്കാം ഭൂതം ഇറക്കലൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ. എൻ്റെ ചെറുപ്പത്തിൽ മുളക്കഴ സഭയിലൊക്കെ ഒത്തിരി ഭൂതങ്ങൾ ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വില്യം പോസ്പിൽസ് സാഹിബും ടി എം വർഗീസ് സാറും വൈസഗ്രേ പാർഷമൊക്കെ വന്ന് ഭൂതങ്ങൾ ഇറക്കി മുളക്കഴ സഭാ ഹോളിൻ്റെ പഴയ സഭാ ഹോളിൻ്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ വറ്റേ പിറകെ ഉരുളുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഭൂതങ്ങൾ എന്തോ കുറഞ്ഞതായിരിക്കാം, നമ്മുടെ അവിടെ ഇങ്ങനെ ഇറക്കുന്ന കാണാറില്ല. പക്ഷെ ഭൂതം ഇറങ്ങുന്നതിലല്ല സന്തോഷിക്കേണ്ടത്, ഒരുവന്റെ പേര് സ്വർഗത്തിൽ എഴുതുന്നതിലാണ് സന്തോഷിക്കേണ്ടത്. നമ്മളെ കാണാൻ കഴിയുന്നത് കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ഒരാൾ മാത്രമേ തിരിച്ചു വന്നുള്ളൂ, അവൻ മാത്രമേ സെക്കൻഡ് സ്റ്റെപ്പ് എടുത്തുള്ളൂ. രോഗം സൗഖ്യമായവരെല്ലാം സ്വർഗത്തിൽ കാണത്തില്ല. രോഗം സൗഖ്യമായതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എടുക്കണം. യേശുവിനെ അംഗീകരിക്കുന്നവൻ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഇനിയും യേശുവിനെ, ഇനി രോഗസൗഖ്യം കൊടുത്തവരുടെ കാര്യമൊന്നും ചിന്തിച്ച്, കർത്താവ് സ്വർഗത്തിൽ ചെല്ലുമ്പം ചിലരോട് പറയുന്നുണ്ട് എനിക്ക് ഇവനെ അറിയത്തില്ലെന്ന് പറയും. അപ്പൊ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഒത്തിരി ഭൂതത്തെ ഇറക്കിയതാ, ഞങ്ങൾ ഒത്തിരി രോഗസൗഖ്യമാക്കിയാ. അപ്പൊ കർത്താവ് പറയും നിങ്ങളെ എനിക്കറിയത്തില്ലെന്ന്. അപ്പൊ രോഗസൗഖ്യമായാലും സ്വർഗത്തിൽ പോകാൻ സാധ്യതയില്ല, രോഗസൗഖ്യം കൊടുത്തവരും സ്വർഗത്തിൽ പോകാൻ സാധ്യതയില്ല, പേരെഴുതിയവർ മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ ഡോക്ട്രിനൽ ഡിഫറൻസ് ഒക്കെ നമുക്ക് നിർത്തിയതിന് ശേഷം
നമുക്ക് അനേകരുടെ പേര് നിത്യതയിൽ എഴുതുവാനിടയായിത്തീരട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വാക്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായത്തിന്റെ അവസാന വാക്യം ഞാൻ തന്നെ വായിക്കാം. യോഹന്നാൻ അടയാളം ഒന്നും ചെയ്തില്ല, എന്നാൽ അവനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് അവിടെ പലരും വിശ്വസിച്ചു. എന്ന് വെച്ചാൽ എന്താ, യോഹന്നാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു മൂക്കിപ്പരി പോലും സൗഖ്യമായില്ല. യോഹന്നാൻ ഈ അത്ഭുതത്തെ മുഴുവൻ അടയാളം എന്നാണ് പറഞ്ഞത്, അത് തിയോളജിയാണ്, അവിടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. യോഹന്നാൻ എല്ലാ അത്ഭുതങ്ങളെയും അടയാളം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയാമോ, അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഇവിടെ നിങ്ങളുടെ നാട്ടിലെ അടയാളം വിടുന്നില്ല, ഞാൻ നമ്മുടെ നാട്ടിലെ അടയാളം പറയാം. ഒരു കുരിശും വരച്ചിട്ട് ഒരു റൗണ്ട് വിട്ട് വെള്ളം ഇട്ട് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ അടുത്ത ആശുപത്രി ഉണ്ടെന്നാ. അപ്പം ഒരാൾക്ക് തലവേദന വന്നു, ആൾ ഈ അടയാളത്തിനടുക്ക പോയി എന്ന് പറയാം തലവേദന മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ അടയാളം കാണുന്നിടന്ന് പോകണം, ആശുപത്രി പോയാലേ സൗഖ്യമുള്ളൂ. പലരും ഈ അടയാളത്തിൻ്റെ പുറകെയാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൂട്ടാനുള്ള ഏറ്റവും വലിയ അടയാളമാണ് ഈ അടയാളം വെച്ചിരിക്കുകയാണ്, രോഗസൗഖ്യം എന്നുള്ളത്. രോഗസൗഖ്യം പ്രാപിച്ചവരെല്ലാം യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമേ നിത്യത്തിൽ ഇടപെടാനൊക്കത്തുള്ളൂ. പ്രോസ്പിരിറ്റി ആണ് അടുത്ത നമ്മുടെ പ്രശ്നം. നമ്മൾ പ്രാർത്ഥിച്ചാൽ വീട് കിട്ടുന്നു, നമ്മൾ പ്രാർത്ഥിച്ചാൽ കാറ് കിട്ടുന്നു, നമ്മൾ പ്രാർത്ഥിച്ചാൽ എല്ലാം കിട്ടുന്നു, പിന്നെ ഇതിനെ ഞാൻ സുവിശേഷം അറിയിക്കുന്നത്. നിങ്ങളെ 1 കൊരിന്ത്യർ 4:9-13 വാക്യങ്ങളെ പൗലോസിന്റെ പല ചിന്തകൾ അവിടെ പറയുന്നത്, പൗലോസ് തന്റെ പ്രോസ്പിരിറ്റിയെ പറ്റിയൊക്കെ പറയുകയാണ്. 4:9-13 വാക്യങ്ങൾ എല്ലാം വായിക്കാൻ സമയമില്ല. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ, ഈ ലോകത്തിൻ്റെ ചവർ പോലെ ഇന്ന് വരെയും സകലത്തെയും അഴുക്കായിരിക്കുന്നു. ഇതാണ് പൗലോസിൻ്റെ പ്രോസ്പിരിറ്റി. ഇനി അബ്രഹാമിൻ്റെ പ്രോസ്പിരിറ്റി എന്നാണ്? 318 പേര് വീട്ടിൽ ജനിക്കത്തക്കോണ്ണം ഉള്ള വലിയ വീടുണ്ടായിരുന്നു അബ്രഹാം. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ടാണ് ദൈവത്തെ സേവിച്ചത്. നമ്മൾക്ക് പലപ്പോഴും പ്രോസ്പിരിറ്റി ഇതുപോലെ നമുക്ക് അടയായിത്തീർന്നിടാണ്. പിന്നെ ഇനി പവർ, ഞാൻ ഓടിച്ചു പറയാനുള്ള സമയമുള്ളൂ, സമയം ഓടി ഓടി പോവുകയാണ്. പവർ ഡോക്ട്രിൻ, നമുക്ക് ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുള്ളാനുള്ള ഒരു സാധനമായിട്ടാണ് പലരും ചിന്തിക്കുന്നത്. തുള്ളാനുള്ള സാധനമല്ല പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് സുവിശേഷം അറിയിക്കാനുള്ള ഒരു സാധനമാണ്. ഞാൻ അന്യഭാഷ പറയുന്ന പലരെയും ഡൗട്ട് ചെയ്ത് ഇപ്പോൾ സംശയത്തിലാണ് എനിക്ക്. ആരെങ്കിലും പറയുന്നത് കേട്ട് അന്യഭാഷ പറയുന്ന പലരെയുമാണ് എനിക്ക് തോന്നുന്നത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ട്രാക്ട് കൊടുക്കാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരാളോട് സുവിശേഷം പറയാത്ത ഒരാൾ അന്യഭാഷ പറയുന്നെങ്കിൽ സംശയിച്ചോണം അത് കോപ്പി അടിച്ച് പറയുന്നതാണെന്ന്. പരിശുദ്ധാത്മാവ് കിട്ടിയവൻ അത് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി അവൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്നവനായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഹാലേലുയ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ എൻ്റെ അടുത്ത് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സ്നേഹിതരായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തുള്ള യാചകരെയും ആദിവാസികളെയും ആരൊക്കെ കണ്ടാലും സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷം അറിയിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ നമുക്ക് നമ്മുടെ പ്രോസ്പിരിറ്റി നമുക്ക് തടസ്സമായിരുത്. പവർ ഡോക്ട്രിൻ ഉണ്ട്, അതൊക്കെ പോട്ടെ. പിന്നെ ചിലർ ചിന്തിക്കുന്നത് ഈ ആരാധിച്ച മാത്രം മതിയെന്നുള്ള ചിലരുടെ ചിന്ത. ആരാധിക്കുക, ഞാൻ ഒരു 168 മണിക്കൂറുണ്ട് ഒരാഴ്ചയിൽ, അതിലെ 2.5 മണിക്കൂർ എൻ്റെ ആരാധന കഴിയുമ്പോൾ എൻ്റെ ഡൗട്ട് കീറുന്നതാണ്. എബ്രായലേഖനം 13:15 എന്ന് വെച്ചാൽ, എബ്രായലേഖനം 13:15 ഇടപെടാതെ കർത്താവിനെ സ്തുതിക്കേണ്ടത് സഭാഹോളിൽ സാക്ഷ്യം പറയേണ്ട സഭാഹോളിലല്ല, പാളയത്തിന് പുറത്താ കർത്താവ് കഷ്ടം സഹിച്ചേ. പാളയത്തിന് പുറത്തു പോയി രക്ഷിക്കപ്പെടാത്തവർ പാളയത്തിന് പുറത്താ, സഭാഹോളിലല്ല. സഭാഹോളിൽ രക്ഷിക്കപ്പെടുന്നവർ ചിലപ്പോൾ ഒരാൾ വർഷത്തിൽ ഒരാൾ വന്നിരിക്കാം, പക്ഷേ പാളയത്തിന് കർത്താവ് കഷ്ടമടിപ്പെടുത്ത് പോയി കർത്താവിനെ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് എൻ്റെ ചിന്ത ഞാൻ അവസാനിപ്പിക്കുന്നു. യെശയ്യാപ്രവചനം 52:7 നിങ്ങൾ എടുത്തവരൊന്ന് വായിക്കണം പെട്ടെന്ന്. യെശയ്യാപ്രവചനം 52:7 സമാധാനത്തെ ഘോഷിച്ചും നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിൽ ഈ മൊബൈൽ ഇല്ലാത്ത കാലം, ടെലിഫോൺ ചെയ്യാനൊക്കാത്ത കാലം, ഈ എഴുത്തുകളിൽ കൂടാണ് പ്രേമമൊക്കെ നടന്നുകൊണ്ടിരുന്നത്.
നിങ്ങൾ പലരും അങ്ങനെ ആയിരിക്കുമല്ലോ അറിയാം. അപ്പൊ ഈ എഴുത്തുകളൊക്കെ നമ്മളിങ്ങനെ ഈ പൊട്ടിച്ചു വായിക്കുമായിരുന്നു. നമ്മുടെയൊക്കെ ഒരു ചെറിയ ഹോബി അങ്ങനെ ആൾക്കാർ പിള്ളേർ ഒരു എഴുത്ത് ഒരു ആൾക്ക് വന്നാൽ പൊട്ടിച്ചു വായിക്കും ചുമ്മാ തമാശന്. അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതിനെ ഒരു പെൺ ഒരു പയ്യൻ ഒരു പുരുഷ ഒരു സ്ത്രീക്ക് എഴുതുവാണെങ്കിൽ പെൺകുട്ടിക്ക് എഴുതുവാണെങ്കിൽ നിന്റെ തലമുടി എത്ര മനോഹരം, നിന്റെ കണ്ണെത്ര നല്ലത്, നിന്റെ പുരിയം എത്ര നല്ല, ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ ചെയ്യും. ഒരു പയ്യൻ എഴുതുവാണെങ്കിൽ നിന്റെ മീശ എത്ര കട്ടിയുള്ളത്, നിന്റെ തലമുടി എത്ര നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതും. പക്ഷേ ആരും നിന്റെ കാലെത്ര മനോഹരം എന്ന് എഴുതി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ കർത്താവ് പറയുകയാണ് നിന്റെ കാലെത്ര മനോഹരം. ഞാനും ഇപ്പോൾ ഫ്ലോറിഡയിൽ സൂക്ഷിക്കുന്ന ഒരു ദേവദാസനും കൂടെ പൂനായിൽ ഒരിക്കലൊരു മിനിസ്ട്രിക്ക് പോയി. അപ്പോൾ അവിടെ ഒരു ക്യാമ്പായിരുന്നു. അപ്പം ക്യാമ്പ് നടന്നിട്ട് അവസാനം ഓർഡർ കോളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേരുണ്ടായി. അപ്പം ഞങ്ങളിരുന്നതിൻ്റെ ഫ്രണ്ടിൽ ഒരു മുഷിഞ്ഞ പൈജാമ ധരിച്ച് ഒരു വളരെ കീറിപ്പറിഞ്ഞ ഒരു സഞ്ചിയും ഇട്ട് തലമുടിയും താടിയൊക്കെ അല്പം വളർത്തി ഒരു ദേവദാസൻ മുട്ടുകുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് ഇരിക്കുമ്പം കണ്ടില്ലേ ഞങ്ങളെ, ഞങ്ങളും മുട്ടുകുത്തിയിരിക്കുമ്പോൾ ഇദ്ദേഹം ഫ്രണ്ടിൽ മുട്ടുകുത്തിയിരുന്നു. മുട്ടുകുത്തിയിരുന്നപ്പോൾ ഞങ്ങള് എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ കാലൊക്കെ ഇങ്ങനെ വിണ്ടുകീറി ചെരുപ്പില്ലാതെ ബീഹാറിന്റെ ഊഷര ഭൂമിയിൽ നടന്ന് നടന്ന് തന്റെ കാലൊക്കെ കീറിയിരിക്കുക. ഞാൻ അന്നേരം ഈ വാക്യം ഓർത്തു, സ്വർഗത്തിൽ ഈ നമുക്ക് കണ്ടാൽ രണ്ടാമത് നോക്കാൻ വയ്യാത്ത ഈ കാല് കണ്ടുകൊണ്ടും സ്വർഗത്തിലെ ദൈവം ഒരു ദിവസം അതിനെ ചുംബിക്കും. ഇവന്റെ കാലെത്ര മനോഹരം, ഇവന്റെ കാലെത്ര മനോഹരം. നാം നടന്ന് നമ്മൾ ഷൂസ് ഇട്ടും നാം വളരെ മനോഹരമായി ജീവിക്കുമ്പോൾ ഭാരതത്തിന്റെ മണ്ണിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന നടന്നും എടുത്തും കാലും വിശന്നും ദാഹിച്ചും കാലൊക്കെ പെട്ടിക്കീറിയും ഒരു ചെരുപ്പ് മേടിക്കാൻ പൈസ ഇല്ലാതെയും കർത്താവിന്റെ വേല ചെയ്യുന്ന അനേക ദേവദാസന്മാരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ അവരെയും കൂടെ ഓർക്കണം. ദൈവം നമുക്ക് തരുന്ന ആയുസ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ.